ഈ അണ്ണാമുത്താലും അരങ്ങേറ്റം മറക്കില്ല എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ സീനിയർ ലെജൻഡറി ക്രിക്കറ്റ് താരങ്ങളുടെ കാര്യം. റോഡ് സേഫ്റ്റി സീരീസിൽ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന വിധത്തിലുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ ലെജൻഡ്സ് ക്രിക്കറ്റ് ലീഗിൽ നടന്ന മത്സരങ്ങളിലും നടന്ന റിസൾട്ടുകൾ. ഇന്നലെ ബിൽവാര കിങ്സും ഗുജറാത്ത് ജയൻസും തമ്മിലായിരുന്നു മത്സരം നടന്നത്. ഗുജറാത്ത് ജയൻസിന് വേണ്ടിയിട്ട് യശ്പാൽ സിംഗ് വളരെ മികച്ച ഒരു സ്കോർ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. യശ്പാൽ സിംഗിന് പുറമെ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ ആയിരുന്നു അവരുടെ നിരയിലെ പ്രധാന താരം. 60 റൺസായിരുന്നു യൂണിവേഴ്സൽ ബോസ് അടിച്ചു കൂട്ടിയത്. അതിൽ തന്നെ 3 6 6 9 4 അടങ്ങുന്ന കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു ഗെയിൽ കളിച്ചത്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും പോരാട്ടം കൊണ്ട് ബിൽവാര കിങ്സിനെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു. കാരണം ബിൽവാര കിങ്സിന് വേണ്ടിയിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പട്ടാൻ പ്രദേശ് ഒരുങ്ങി തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പട്ടാൻ പ്രദേശ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ 186 റൺസ്, അതായത് ഈ സീനിയർ പ്ലെയേഴ്സാണ്, 7 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് ആയിരുന്നു അവരെടുത്തത്. അതെടുത്തപ്പോൾ എല്ലാവരും വിജയമൊക്കെ ഉറപ്പിച്ചതാണ്. പക്ഷേ പട്ടാൻ പ്രദേശിന്റെ തിരിച്ചടിക്ക് നിൽക്കാൻ മാത്രം ശേഷി ആ ഒരു സ്കോറിനില്ലായിരുന്നു. പിന്നീട് രണ്ടാമത് ബാറ്റ് ചെയ്ത ബിൽവാരയ്ക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വില്യം പോട്ടർഫീൽഡ് 40 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വില്യം പോട്ടർഫീൽഡ് അത്യാവശ്യം പന്തൊക്കെ ചിലവാക്കി, 37 പന്തിൽ നിന്നായിരുന്നു പോട്ടർഫീൽഡ് 40 റൺസ് എടുത്തത്. പിന്നെ വരുമ്പോൾ യൂസഫ് പത്താൻ 18 പന്തിൽ നിന്നും 39 റൺസ് എടുത്ത് അവരുടെ വിജയത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ തുടങ്ങി. പിന്നെ അവസാനം എത്തിയ നമ്മുടെ ഇർഫാൻ പത്താൻ വന്ന് 14 പന്തിൽ 26 റൺസ് അടിച്ചു കൂട്ടി അവരെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. പട്ടാൻ പ്രദേശിന്റെ അടിയുടെ മൊഞ്ചൊന്നും ഒരിക്കലും പൊയ്പോയില്ല എന്ന് തെളിയുന്നത് തന്നെ ആയിരുന്നു ഇന്നലത്തെ മത്സരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബൈ.